അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ കൊടുവള്ളി അബ്ദുൽ ഖാദർ മുസ്നിർ എഴുതിയ പുസ്തകത്തിന്റെ നാലാമത്തെ ഭാഗം. ശത്രുക്കൾ ഉഹദ് വിട്ടുപോയി. പ്രവാചകനെ വധിക്കാനുള്ള അവരുടെ സാഹസിക ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. മുസ്ലിങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ മുറിവുകൾ കെട്ടിക്കൊടുക്കണം. വീണകിടക്കുന്നവരെ എടുത്തു മാറ്റണം. എല്ലാ രംഗത്തും ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ തന്നെയുണ്ട്. ബദർ യുദ്ധവിജയം നല്ല സന്ദേശമാണ് നൽകിയത്. അത് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉഹുദ് നൽകുന്ന പാഠവും മനസ്സിലായി. ഇവ രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അടുത്ത വർഷം മുമ്പോട്ട് പോവേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു, ഭാര്യ സൈനബ റളിയല്ലാഹു അൻഹു, അവരുടെ മക്കൾ എല്ലാവരും ചേർന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം നയിക്കുന്നു. ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം. കുടുംബത്തിന്റെ വെളിച്ചമാണ് ഓമനമകൾ ഹഫ്സ. പിതാവ് എഴുത്തും വായനയും പഠിച്ചിട്ടുണ്ട്. മകൾ ഹഫ്സയും എഴുത്തും വായനയും പഠിച്ചു. അക്കാലത്ത് അതൊരു അപൂർവ ബഹുമതിയായിരുന്നു. ഹഫ്സ നന്നായി കവിത ചൊല്ലും, കവിത രചിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി. പലരും സംശയ നിവാരണത്തിന് സമീപിച്ചു. നുബുവ്വത്തിന് 5 വർഷം മുമ്പ് ഹഫ്സ ജനിച്ചു. ഇക്കാലത്ത് തന്നെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയെ പ്രസവിച്ചത്. സുഹാബികൾക്കിടയിലെ ഒരു പ്രമുഖനാണ് കുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു. സൽഗുണ സമ്പന്നനായ ചെറുപ്പക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹു ഖുനൈസിനെ നന്നേ ഇഷ്ടപ്പെട്ടു. മകൾ ഹഫ്സയെ ഖുനൈസിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അവർ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു. നവദമ്പതികൾ മദീനയിലെത്തി. ഖുനൈസ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തു. അക്കാര്യത്തിൽ ഹഫ്സക്ക് അഭിമാനവുമുണ്ട്. ഉപ്പയെപ്പോലെ തന്റെ ഭർത്താവും ശത്രുക്കൾക്കെതിരെ ധീരമായി പടപൊരുതണം. ഉഹദ് യുദ്ധത്തിന്റെ ആരവം മുഴങ്ങി. ഖുനൈസ് റളിയല്ലാഹു അൻഹു ആയുധമണിഞ്ഞു, യാത്ര പറഞ്ഞിറങ്ങി. ഉഹദ് യുദ്ധം ശക്തി പ്രാപിച്ചു. മുസ്ലിം സേനയിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഖുനൈസ് റളിയല്ലാഹു അൻഹു മാരകമായ മുറിവേറ്റു വീണു. യുദ്ധം അവസാനിച്ചു. ഖുനൈസ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ നന്നായി പരിചരിച്ചു. സുഖം പ്രാപിച്ചില്ല. ഖുനൈസ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഭർത്താവിന്റെ വിയോഗം ഹഫ്സ റളിയല്ലാഹു അൻഹയെ ദുഃഖത്തിലാഴ്ത്തി. മനസ്സിൽ വേദന നിറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ വേദന സഹിച്ച ദിവസങ്ങളായിരുന്നു അത്. മകളുടെ സങ്കടം കണ്ട് സഹിക്കാനാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും മകളുടെയും ദുഃഖം നന്നായി അറിയുന്നു. അവർക്ക് ആശ്വാസം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ സന്നദ്ധനായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പദവി ഒന്നുകൂടി ഉയരുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി ആയിഷ റളിയല്ലാഹു അൻഹയെ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേക പദവിയും ലഭിച്ചു. ഇപ്പോൾ തനിക്കും അതേ പദവി ലഭിക്കാൻ പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു. ഹഫ്സ റളിയല്ലാഹു അൻഹ തനിക്ക് ലഭിച്ച പ്രത്യേക പദവിയോർത്ത് സന്തോഷിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്തു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പദവിയിലേക്കാണ് അവർ ഉയർന്നത്. വിവാഹം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. ബുദ്ധിമതിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ അന്ന് മുതൽ പ്രവാചക ജീവിതം പഠിക്കാൻ തുടങ്ങി. വലിയ ഒരു പണ്ഡിത വനിതയായി തീർന്നു. ഒന്നാം ഖലീഫയുടെ കാലത്താണ് വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രേരണ മൂലമാണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതും മുസ്ഹഫ് രൂപത്തിലാക്കിയതും. ഒന്നാം ഖലീഫയുടെ വഫാത്തിന് ശേഷം രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഈ മുസ്ഹഫ് സൂക്ഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഇത് സൂക്ഷിച്ചത് ഹഫ്സ റളിയല്ലാഹു അൻഹയായിരുന്നു. വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മികച്ച പണ്ഡിത വനിതയായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹ. ലോകത്ത് നിലനിന്ന ഒരേ ഒരു മുസ്ഹഫ് ആയിരുന്നു അത്. അത് സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ സൗഭാഗ്യം തന്നെ. പുതിയ കോപ്പികൾ തയ്യാറാക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ കോപ്പി വാങ്ങി. പുതിയ കോപ്പികൾ എടുത്തു, പരിശോധനകൾ പൂർത്തിയാക്കി, പഴയ കോപ്പി തിരിച്ചുകൊടുത്തു. ഹഫ്സ റളിയല്ലാഹു അൻഹ അത് സൂക്ഷിച്ചു വെച്ചു. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിവരിക്കുമ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പേര് പറയേണ്ടി വരും. വഖഫിന് ഇസ്ലാമിക ചരിത്രത്തോളം പഴക്കമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ കുറച്ചു സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടു. വഖഫ് ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖൈബറിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് കുറച്ചു സ്ഥലം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖൈബറിൽ എനിക്ക് കുറച്ചു സ്ഥലം കിട്ടിയിട്ടുണ്ട്. എന്റെ കൈവശമുള്ള വിലപ്പെട്ട സ്വത്താണ് അത്. അതിനേക്കാൾ വിലപ്പെട്ട സാധനങ്ങളൊന്നും എന്റെ കൈവശമില്ല. ഞാനത് എന്ത് ചെയ്യണം? താങ്കൾക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്യാം.
നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അതായിരുന്നു. പിന്നെയൊന്നും ചിന്തിക്കാനില്ല, സ്ഥലം വഖഫ് ചെയ്തു. പാവങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഉപയോഗപ്പെടണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, ആ നിശ്ചയത്തോടെ വഖഫ് ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വഖഫായിരുന്നു അത്. അങ്ങനെ അത് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ അവതരിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു അത് പഠിക്കും, ചിന്തിക്കും, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും, ആശയങ്ങളുടെ പുതിയ ലോകങ്ങൾ കണ്ടെത്തും, ചിന്താമണ്ഡലം വികസിക്കും. മനുഷ്യരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെല്ലാം വചനങ്ങൾ, ചുറ്റുപാടും കാണുന്ന എല്ലാറ്റിനെ കുറിച്ചും ചിന്തിക്കണം. ആകാശ ലോകത്തുള്ളതും ഭൂമിയിലുള്ളതുമായ സകല വസ്തുക്കളെ കുറിച്ചും ചിന്തിക്കണം. അള്ളാഹുവിന്റെ ശക്തി വിശേഷത്തെക്കുറിച്ച് ബോധ്യപ്പെടും. മസ്ജിദുൻ നബവിയുടെ പണി പൂർത്തിയായപ്പോൾ പുതിയ ഒരു ചിന്ത ഉയർന്നു വന്നു. നിസ്കാര സമയമായോ എന്ന് അറിയിക്കാൻ എന്താണ് വഴി? പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ജൂതന്മാർ കാഹളം വിളിക്കും, ആ മാർഗം സ്വീകരിച്ചാലോ? ജൂതന്മാരുടെ വഴി വേണ്ട, ക്രിസ്ത്യാനികൾ മണിയടിക്കാറാണ് പതിവ്, അതായാലോ? അപ്പോഴും പല അഭിപ്രായങ്ങൾ. അന്ന് രാത്രി ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു, ഭാങ്കിന്റെ വചനങ്ങൾ. ഇന്ന് നാം കേൾക്കുന്ന ഭാങ്കിന്റെ വചനങ്ങൾ അന്നത്തെ സ്വപ്നത്തിൽ കേട്ടതാണ്. മണിയടിക്കരുത്, ബാങ്ക് കൊടുക്കുകയാണ് വേണ്ടത്, സ്വപ്നത്തിൽ നിന്നും കിട്ടിയ സന്ദേശം. പ്രഭാതമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഓടിയെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറയുന്നു. അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു ഇതുപോലെ സ്വപ്നം കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ബാങ്കിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു സുന്ദരമായ ശബ്ദത്തിൽ ഉറക്കെ ബാങ്ക് വിളിച്ചു. മദീന പട്ടണം കോരിത്തരിച്ചു. കേട്ടവരെല്ലാം ആവേശഭരിതരായി. ആളുകൾ കൂട്ടം കൂട്ടമായി പള്ളിയിലേക്ക് ഒഴുകിയെത്തി. പിന്നീട് സുന്ദരമായ ബാങ്കുലി കേൾക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട വലിയ ഒരു പ്രശ്നം മുനാഫിക്കുകളെ കൊണ്ടുള്ള ഉപദ്രവമായിരുന്നു. പ്രത്യക്ഷത്തിൽ അവർ മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്നു, ആരാധനകൾ നിർവഹിക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷേ മനസ്സിൽ ഈമാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും നാശം വന്നു കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിനുവേണ്ടി അവർ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പല പ്രസ്താവനകളും അയാൾ നടത്തിയിട്ടുണ്ട്. മുഹാജിറുകളെ അൻസാറുകൾ നന്നായി സഹായിക്കുന്നു. ഇതിനെ അബ്ദുല്ലാഹി ബിൻ ഉബൈ ശക്തമായി വിമർശിച്ചു. നിങ്ങൾ അവരെ സ്വീകരിച്ചു, സഹായിച്ചു, സ്വത്ത് വാഗിച്ചു കൊടുത്തു, എന്തിനിങ്ങനെ ചെയ്യുന്നു? നിങ്ങൾ അവരെ കൈയൊഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ മറ്റെവിടെയെങ്കിലും പോയിക്കൊള്ളുമായിരുന്നു. മറ്റൊരിക്കൽ അയാൾ പറഞ്ഞു, കുടി കടിക്കുന്ന നായയെ പോറ്റുന്നത് പോലെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. നാം മുഹാജിറുകളെ സംരക്ഷിക്കുന്നു, അവർ നമ്മെ ഉപദ്രവിക്കുന്നു. ബനു മുസ്തലഖ യുദ്ധത്തിനു വേണ്ടി മുസ്ലിങ്ങൾ മദീന വിട്ടുപോയി. അബ്ദുല്ലാഹി ബിൻ ഉബൈ കൂടെയുണ്ട്. അയാൾ അവിടെ വെച്ച് പറഞ്ഞു, നാം മദീനയിൽ തിരിച്ചെത്തിയാൽ മാന്യന്മാർ നിന്ദ്യന്മാരെ അവിടെ നിന്നും പുറത്താക്കും. നാം മദീനയിൽ തിരിച്ചെത്തിയാൽ മാന്യന്മാർ നിന്ദ്യന്മാരെ അവിടെ നിന്നും പുറത്താക്കും. മുഹാജിറുകളെ നിന്ദ്യന്മാർ എന്ന് വിളിച്ചു പരിഹസിച്ചു. അവരെ എങ്ങനെയെങ്കിലും മദീനയിൽ നിന്ന് ഓടിക്കണം. ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങൾ നടന്നാൽ അത് ഊതിപ്പെരുപ്പിച്ചു കാണിക്കും. സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അയാൾ അല്ലാഹുവിന്റെ ശത്രുവാണ്, കൊന്നുകളയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായം സ്വീകരിച്ചില്ല. മുഹാജിറുകളുടെ ഉപദ്രവങ്ങൾ സഹിച്ചും ക്ഷമിച്ചും മുമ്പോട്ടു പോവാനായിരുന്നു തീരുമാനം. അബ്ദുല്ലാഹി ബിൻ ഉബൈയിന്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നു. ഇങ്ങനെ ഉണർത്തി, അങ്ങന്റെ പിതാവിനെ വധിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന വാർത്ത കേട്ടു. പിതാവിന്റെ ഉപദ്രവങ്ങൾ എനിക്കറിയാം. എന്റെ പിതാവിനെ വധിക്കുവാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചാലും പിതാവിനെ വധിച്ച് ശിരസ് ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഇക്കാര്യം മറ്റാരെയും ഏൽപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിതാവിനെ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള കാലത്തോളം നാം അയാളെ സംരക്ഷിക്കണം, കരുണ കാണിക്കുകയും വേണം. പുത്രനെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുന്ന പ്രവാചകനെയാണ് നാം ഇവിടെ കണ്ടത്. അബ്ദുല്ലാഹി ബിൻ ഉബൈ മരണപ്പെട്ടപ്പോൾ നടന്ന ചില സംഭവങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട്. അയാൾ മരണപ്പെട്ടു. ആളുകളെല്ലാം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വന്നു. ജനാസ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നിസ്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എതിർപ്പുമായി വന്നു. അല്ലാഹുവിന്റെ റസൂലെ, ഇത് കപട വിശ്വാസിയുടെ ജനാസയാണ്, അങ്ങ് ഇയാളുടെ പേരിൽ നിസ്കരിക്കരുത്. സൂറത്തു തൗബയിലെ ഒരു ആയത്ത് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു. എന്ന് തുടങ്ങുന്ന ആയത്താണ് ഓതിക്കൽപ്പിച്ചത്. അതിന്റെ ആശയം ഇങ്ങനെയായിരുന്നു, നബിയെ, താങ്കൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയോ തേടാതിരിക്കുകയോ ചെയ്തുകൊള്ളുക. അവർക്ക് വേണ്ടി താങ്കൾ 70 പ്രാവശ്യം പാപമോചനം നേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല.